17,466 എന്നുള്ള ഇന്നത്തെ കോവിഡ് കണക്ക് വരുന്നുണ്ട്. ബാക്കി വിവരങ്ങൾ സഹൽ പറയും. സഹൽ, രോഗികളുടെ എണ്ണം ഇന്നലത്തേക്കാൾ കുറവാണ്, പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടിയിരിക്കുന്നു. ബാക്കി കണക്കുകൾ. ഇന്നലത്തേക്കാൾ പ്രതിദിന രോഗികളുടെ എണ്ണം കുറവുണ്ട്, പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. പക്ഷേ ഈ 13 കടന്ന് മുന്നോട്ട് പോയിരുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ ഒരു കുതിപ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇന്ന് പക്ഷേ അത് ദൃശ്യമല്ല. വരും ദിവസങ്ങളിൽ എന്താകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നാലും 17,466 പേർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്യാപനം കൂടി നിൽക്കുന്ന വടക്കൻ ജില്ലകളിൽ നിന്നാണ് പകുതിയിലധികവും പ്രതിദിന കേസുകൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 3 ജില്ലകൾ ഇന്ന് 2,000 കടന്നിരിക്കുകയാണ്. മലപ്പുറം 2,500 കടന്ന് 2,684 കോഴിക്കോട് 2,379, തൃശ്ശൂർ 2,190, എറണാകുളം 1,687. അങ്ങനെ ഈ 4-5 ജില്ലകൾ ചേർന്നാണ് ഈ സംസ്ഥാനത്തെ മൊത്തം കേസുകളുടെ ഭൂരിഭാഗവും എന്നുള്ളതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണുന്ന ഒരു സാഹചര്യം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.3 നിൽക്കുകയാണ്. പരിശോധനകൾ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 142,000 പരിശോധനകൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു വ്യാപനത്തിന്റെ കണക്ക് ഇന്നത്തേതിൽ കാണാനില്ല. പക്ഷേ ആശ്വാസം ഒട്ടുമില്ല. 10 താഴേക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ രണ്ടാം തരംഗത്തിൽ തന്നെ പുതിയ കേസുകൾ ഉയരുന്നത് പ്രതീക്ഷിക്കുന്ന കേരളത്തിൽ ഇന്നത്തെ കണക്കുകൾ വലിയ ആശങ്കയോ അല്ലെങ്കിൽ വലിയ ആശ്വാസമോ ഉണ്ടാക്കുന്നതല്ല. എങ്കിൽ പോലും വ്യാപനത്തിൽ കുറവില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. മരണം സംബന്ധിച്ച കണക്കുകൾ 66 ഇന്നത്തെ മരണസംഖ്യ. ഇത് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ അത് 100-150 ഇടയിൽ എത്തുന്ന സാഹചര്യം അതേപടി തുടരാൻ തന്നെയാണ് സാധ്യത. ഒപ്പം ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നിട്ടില്ല എന്ന ആശ്വാസം കൂടിയുണ്ട്. 64 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചിരിക്കുന്നു. 15,247 പേരാണ് കോവിഡ് നെഗറ്റീവായിരിക്കുന്നത്. അങ്ങനെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 140,000 എത്തിയിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അത് 100,000 താഴേക്ക് ഈ രണ്ടാം തരംഗത്തിൽ വന്നതാണ്. അത്തരത്തിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. വ്യാപനം കൂടി നിൽക്കുന്ന ജില്ലകളിൽ അതേപോലെ തന്നെ വ്യാപനം തുടരുന്നുണ്ട്. ഒരു പക്ഷേ ഇത് പരിശോധനകൾ കൂട്ടിയത് കൊണ്ടാകാം ഈ പ്രതിദിന രോഗികളുടെ എണ്ണം കുറയാത്തത്. ശരി, സഹൽ പറഞ്ഞതുപോലെ വലിയ ആശങ്കയ്ക്ക് വലിയ കുറവില്ല കോവിഡ് കണക്കുകളിൽ. 3 ജില്ലകളിൽ, കോഴിക്കോടും തൃശ്ശൂരും മലപ്പുറവും, 2,000 മുകളിൽ തന്നെ പുതിയ രോഗികൾ നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. ഇനി